ഇന്ത്യയുടെ വിജ്ഞാന കേന്ദ്രമായി മാറാനുള്ള നല്ല സാധ്യത കേരളത്തിനുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. പാർലമെന്റ് ആക്രമണത്തിലെ പ്രതികൾ സ്വയം തീ കൊളുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ഡൽഹി പോലീസ്. നമസ്കാരം, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ വിജ്ഞാന കേന്ദ്രമായി മാറാനുള്ള നല്ല സാധ്യത കേരളത്തിനുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിന് കേരളം വലിയ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. കേരളത്തിന്റെ തീരദേശ മേഖലയിലും സുഗന്ധവ്യഞ്ജന മേഖലയിലും പൊതുജന ബോധവൽക്കരണ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ സാധ്യതയുണ്ടെന്നും അവർ പറഞ്ഞു. ഇന്ത്യയുടെ ഫിൻടെക് വ്യവസായത്തിൽ കേരളം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ബിരുദദാന ചടങ്ങ് അമോഘ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ജയിലിൽ കഴിയുന്ന തടവുകാർ അടിയന്തര അവധിയോ പരോളോ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകിയാൽ 3 ആഴ്ചയ്ക്കകം ജയിൽ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി. 1 ആഴ്ചയ്ക്കകം തീരുമാനം ബന്ധുക്കളെ അറിയിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. അവധിയുടെയും പരോളിന്റെയും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ജയിൽ അധികൃതർ പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ 1 ആഴ്ചയ്ക്കകം നൽകണമെന്നും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവിയുടെ വസതിയിൽ അതിക്രമിച്ചു കയറിയ സംഭവത്തിൽ മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് പോലീസ്. 5 മഹിളാ മോർച്ച പ്രവർത്തകർക്കെതിരെയാണ് കേസ്. അതിക്രമിച്ചു കയറിയതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനുമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. പാർലമെന്റ് ആക്രമണത്തിലെ പ്രതികൾ സ്വയം തീ കൊളുത്താൻ പദ്ധതിയിട്ടിരുന്നതായി ഡൽഹി പോലീസ്. രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നും പോലീസ് വ്യക്തമാക്കി. കേസിൽ ലളിത് ഝായുടെ കൂട്ടാളി മഹേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലുള്ള 5 പ്രതികളുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ലളിത് ഝായെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ലളിത് ഝായ്ക്കും കൂട്ടാളി മഹേഷിനും ഗൂഢാലോചനയിൽ നിർണായക പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം. കോഴിക്കോട് കുന്നുമ്മൽ വട്ടോളിയിൽ കളിയാട്ടുപറമ്പത്ത് കുമാരനാണ് മരിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ജന്മി കുടിയാൻ ബന്ധമല്ല നിലനിൽക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. ജന്മി കുടിയാൻ ബന്ധം അവസാനിപ്പിക്കാൻ കേരളത്തിൽ ഉജ്ജ്വല പോരാട്ടങ്ങൾ നടന്നിട്ടുണ്ട്. വി മുരളീധരന്മാർ അക്കാര്യം ഓർക്കണമെന്നും അദ്ദേഹം കായംകുളത്ത് പറഞ്ഞു. കേരളത്തിന് അർഹമായ വിഹിതം ലഭ്യമാക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിരന്തരം അസത്യം പ്രചരിപ്പിക്കുകയാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്തിന്റെ വികസനം മുടക്കാനുള്ള കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും റിയാസ് പറഞ്ഞു. കരുവന്നൂർ കേസിൽ നിർണായക നീക്കവുമായി ഇഡി 2 പേരെ മാപ്പ് സാക്ഷികളാക്കി. കേസിലെ 3334 പ്രതികളെയാണ് മാപ്പ് സാക്ഷികളാക്കിയത്. ബാങ്ക് മുൻ സെക്രട്ടറി സുനിൽ കുമാറും മുൻ മാനേജർ ബിജു കരീമുമാണ് മാപ്പ് സാക്ഷികൾ. സ്വമേധയാ മാപ്പ് സാക്ഷികളാകുന്നുവെന്ന് പ്രതികൾ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഇരുവരും കോടതിയിൽ ഹാജരായി. കേസ് ഈ മാസം 21 മാറ്റി. തൃശൂർ ഗാന്ധിനഗറിൽ ഓട്ടോറിക്ഷയ്ക്ക് തീ പിടിച്ച് ഡ്രൈവർ മരിച്ചു. പെരിങ്ങാവൂ മേലുവളപ്പിൽ പരേതനായ രാമകൃഷ്ണൻ മകൻ പ്രമോദാണ് മരിച്ചത്. CNG ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത്. ഓട്ടോയുടെ പിൻസീറ്റിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ പ്രമോദിന്റെ മൃതദേഹം കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ആത്മഹത്യയാണെന്നാണ് സംശയം. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ച് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി. മോദിയുടെ നയങ്ങൾ രാജ്യത്ത് തൊഴിലില്ലായ്മയും പണപ്പെരുപ്പവും വർദ്ധിക്കാൻ കാരണമായി. ഇതാണ് അതിക്രമത്തിലേക്ക് നയിക്കാനുള്ള കാരണങ്ങളായതെന്ന് രാഹുൽ പറഞ്ഞു. കൊച്ചിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച 2 പേർ പിടിയിൽ. പനങ്ങാട് സ്വദേശി മഹേഷ്, നെട്ടൂർ സ്വദേശി അഫ്സൽ എന്നിവരാണ് അറസ്റ്റിലായത്. ക്ഷേത്രോത്സവം കഴിഞ്ഞ് രാത്രി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് മടങ്ങിയെന്ന +1 വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് കേസ്. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.